ശാലി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം സ്റ്റൈൽ തേങ്ങയരച്ച നവരമീൻ കറിയും ഫ്രൈയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. നവരമീനെന്നും കിളിമീനെന്നും അറിയപ്പെടുന്ന ഈ മീന് പല സ്ഥലങ്ങളിൽ പല പേരുകളിലായാണ് അറിയപ്പെടുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള മീനാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല ചെതുമ്പലോടുകൂടിയുള്ള മീനാണിത്. അതുപോലെ തന്നെ നല്ല കൂർത്ത ചിറകുകളും ഇതിനുണ്ട്. ആദ്യമേ തന്നെ ചിറകുകൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം ചെതുമ്പല് ക്ലീൻ ചെയ്യുക. ചിറകുകൾ കയ്യിൽ കൊത്തി മുറിയാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ ഇത് കട്ട് ചെയ്ത് കളയുന്നത്. ഇതുപോലെ കത്രികയോ കത്തിയോ ഉപയോഗിച്ച് അതിൻ്റെ ചെതുമ്പല് ക്ലീൻ ചെയ്ത് കളയാം. മീന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കറി വയ്ക്കാനും ഫ്രൈ ചെയ്യാനും രണ്ട് പാത്രത്തിലായിട്ട് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ എടുത്തു വെച്ചിരിക്കുന്ന മീനിൽ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ഉപ്പ് വെള്ളം ചേർത്താണ് മിക്സ് ചെയ്തെടുത്തത്. ഉപ്പ് വെള്ളമോ ഉപ്പ് പൊടിയോ നമുക്ക് ഉപയോഗിക്കാം. മസാല പുരട്ടി വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. മീൻ കറി വയ്ക്കുന്നതിൽ മുളക് പൊടിയല്ല ചേർക്കുന്നത്, ഇതുപോലെ മുളക് വറുത്താണ് എടുക്കുന്നത്. മുളകിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വറുത്ത് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റായ കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് നമുക്ക് എടുത്തുപയോഗിക്കാം. പുരട്ടി വെച്ചിരിക്കുന്ന മീന് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിലോട്ട് 1 തണ്ട് കറിവേപ്പില ഇട്ട് മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീനിൻ്റെ 2 സൈഡും കരിഞ്ഞു പോകാതെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നവരമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കറി വയ്ക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന മീനിൽ 4 പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്. അരപ്പിന് വേണ്ടി ചെറിയൊരു തേങ്ങയുടെ പകുതി മുറി തേങ്ങയാണ് ചിരക്കി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മുളകിൽ നിന്ന് 8 മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും 2 തണ്ട് കറിവേപ്പിലയും ഈ ഒരളവിൽ വാളൻ പുളിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഞാൻ അരയ്ക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നുപോയി, അതുകൊണ്ട് അരച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നവരമീൻ നല്ല സോഫ്റ്റായിട്ടുള്ള മീനാണ്, അതുകൊണ്ട് ചിലപ്പോൾ മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ ചട്ടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചുവട് കട്ടിയുള്ളതോ കരിഞ്ഞു പിടിക്കാത്തതോ ആയ പാത്രത്തിൽ വയ്ക്കുന്നതാണ് നല്ലത്. മീൻ നന്നായി തിളച്ച് കഴിഞ്ഞതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇളക്കരുത്. ഇതുപോലെ ചട്ടിയൊന്ന് ചുറ്റിച്ച് വയ്ക്കുക. സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മീൻ വറ്റിച്ചെടുക്കാം. നല്ല കുറുകിയ ചാറോടുകൂടിയ തേങ്ങയരച്ച തിരുവനന്തപുരം സ്റ്റൈൽ നവരമീൻ കറി റെഡിയായിട്ടുണ്ട്.
കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നവരമീൻ കറിയും ഫ്രൈയുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.